കഴിഞ്ഞ ആഴ്ച 24 പരിചയപ്പെടുത്തിയ ഒരു അമ്മച്ചി ഓർമ്മയില്ലേ? സദാ ചിരിച്ചുകൊണ്ടിരിക്കുന്ന പുഞ്ചിരി അമ്മച്ചി മലയാളികൾക്ക് ഇപ്പോൾ ഏറ്റവും സുവർണ താരമാണ് പുഞ്ചിരി അമ്മച്ചി. പുഞ്ചിരി അമ്മച്ചിയെക്കുറിച്ച് ഓർമ്മ വരുമ്പോൾ തന്നെ നമുക്കൊരു ചിരി വരും. പണ്ട് ഏഷ്യാനെറ്റിൽ ഇതേപോലെ ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം ഒരു അവതാരകനായിട്ട് എത്തുമ്പോൾ തന്നെ അറിയാതെ പ്രേക്ഷകൻ്റെ മുഖത്തൊരു ചിരി പടരും. കാര്യം അദ്ദേഹം എപ്പോഴും ചിരിച്ചുകൊണ്ട് മാത്രമേ സംസാരിക്കുന്നുണ്ടായിരുന്നുള്ളൂ. അതേപോലെ പുഞ്ചിരി അമ്മച്ചി ചിരിയല്ല, പൊട്ടിച്ചിരിയാണ്. പൊട്ടിച്ചിരി അമ്മച്ചി കാണിച്ചിരിക്കും, പുഞ്ചിരി അമ്മച്ചിയല്ല. ഈ യഥാർത്ഥത്തിൽ ഈ പുഞ്ചിരി അമ്മച്ചിയുടെ വാർത്ത ഫേസ്ബുക്കിലൂടെ കൊടുത്തപ്പോൾ 10 ലക്ഷത്തിലധികം ആളുകളാണ് മുത്തശ്ശിയെ കണ്ടത്. ഒരു വട്ടം കൂടി ഞങ്ങൾ ആ ചിരി കൊടുക്ക അമ്മച്ചിയെ കാണാൻ പോയി. ഒരു വിശേഷമുണ്ട്, ഒരു പക്ഷേ പ്രേക്ഷകരും ഒന്ന് ചെറുതായിട്ട് ഞെട്ടും പുഞ്ചിരി അമ്മച്ചിയിലേക്ക്. ഒരാഴ്ച ഈ ചിരി വന്നു നിറയാത്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ ചുരുക്കം മലയാളി അല്ല കണ്ട മനുഷ്യരൊക്കെ പുഞ്ചിരി അമ്മച്ചിയെ ഹൃദയത്തോട് ചേർത്ത് വെച്ചു. ചിരി നിറച്ച പോസിറ്റീവ് വൈബ് ലൈക്കായും ഷെയറായും കണ്ടവരിൽ നിന്ന് കാണാത്തവരിലേക്ക് തലങ്ങും വിലങ്ങും പാഞ്ഞു. സ്മാർട്ട് ഫോണിൽ നിന്ന് സ്മാർട്ട് ഫോണിലേക്കുള്ള ചിരിപ്പാച്ചിലിനിടയ്ക്ക് ഞങ്ങളുടെ വാട്സാപ്പിൽ ഒരു വോയിസ് മെസ്സേജ് വന്നു വീണു. അങ്ങ് സിനിമയിൽ നിന്നാണ്. അപ്പം നമ്മുടെ അടുത്തൊരു പടം കുമാരി പറഞ്ഞൊരു മെയിൽ ആസ്റ്റ് തുടങ്ങുകയാണ്. അപ്പം അതിൻ്റെ ഡയറക്ടർ നമ്മളതിലൊരു ക്യാരക്ടറായിട്ട് വേണ്ടിയിട്ട് ഈ പുഞ്ചിരി അമ്മമ്മനെ ഫിക്സ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അപ്പം ഇവരെന്തെങ്കിലും കോൺടാക്ട് ഡീറ്റെയിൽ ഒന്ന് എടുത്തു തരാൻ പറ്റുമോ? കൺഫർമേഷൻ ഒന്നുമല്ല, പക്ഷെ ഒരു ആശയവിനിമയം എന്ന നിലയ്ക്ക് ഞങ്ങൾക്ക് തന്ന സന്തോഷവും ചെറുതല്ല. അത് പുഞ്ചിരി അമ്മച്ചി അറിയിച്ചില്ലെങ്കിൽ പിന്നെന്ത്? നമ്മളെ ചാനലില് ഇതുപോലെ വാർത്ത കണ്ട ആളുകളെല്ലാം അമ്മച്ചി ചോദിച്ചു. അങ്ങ് തിരുവനന്തപുരത്തൊക്കെ ഞാൻ വന്നിട്ടുണ്ട്, നമ്മളെ പള്ളിയിലൊന്നും വന്നിട്ടുണ്ട്. പിള്ളേരെ വരി വരി എന്നെ അകത്തോട്ട് വിളിക്കണില്ലേ? ഇനി വരണില്ല. എന്നെ വിളിക്കണില്ലേ? ഓ വരണു. എടുത്തിട്ട് പോയില്ലേ വാർത്ത? അത് കണ്ടിട്ടേ കണ്ടിട്ടേ സിനിമയിൽ അഭിനയിക്കാൻ പോണാന്ന് ചോദിച്ചു. മുത്തശ്ശിയായിട്ട് സിനിമയിൽ അഭിനയിക്കാൻ പോണാ? പോണില്ല. ഞാൻ സിനിമാക്കാരോട് പറയട്ടെ അമ്മച്ചി വരൂല്ല അമ്മ? പറയണം, കഴിയില്ലെന്ന് പറയണം. അവര് മുടുകില്ലെന്ന് പറഞ്ഞാലും അമ്മയെ ഞാൻ ഒരിടവും വിടില്ല. അവർക്ക് നടക്കാൻ കഴിവില്ലാത്തത് കൊണ്ട് ഇപ്പം ഒരിടവും വിടില്ല. വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇതുപോലെ വീട്ടിൽ ഇരുന്ന് എടുത്ത് ഷൂട്ടിങ് എടുത്തോണ്ട് പോവാം. സിനിമാക്കാരെ ലോകം മുഴുവൻ ചുറ്റി നടന്ന് ഇതുപോലൊരു സുന്ദരിയെ കിട്ടാനില്ല. അവർക്ക് അറിയാം സുന്ദരി എന്താ? അമ്മച്ചി സുന്ദരി എന്താ അവർക്ക് അറിയാവോ? അറിയാം. അന്വേഷിച്ചവരോടെല്ലാം പുഞ്ചിരി അമ്മക്ക് പറയാനുണ്ട്. അവരൊക്കെ സുഖമായിരിക്കണേ പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാൽ അവരെയൊക്കെ ദൈവം കാക്കട്ടെ. അമ്മച്ചിയെ കാണാൻ വേണ്ടി ഇവിടെ വീട്ടിൽ വരണമെന്ന് പറഞ്ഞവർക്ക് എന്തിനു പറയണം? വരണെങ്കിൽ വരട്ടെ, വന്ന് കണ്ടുകൊണ്ട് പോട്ടെ. കാണാൻ അവർക്ക് കൊടിയായിരിക്കും. അഭിലാഷ് തൊഴുവൻകോടിനും അരുൺ രാജിനും ജിതിനുമൊപ്പം അലക്സ് റാം മുഹമ്മദ് 24 തിരുവനന്തപുരം.
എന്തായാലും പുഞ്ചരി അമ്മച്ചി ആ ഓഫർ നിരസിച്ചെന്നാ തോന്നുന്നു. സിനിമയിൽ അഭിനയിക്കണ്ടെന്ന് തീരുമാനിച്ചു. ഇത് കേട്ടാലും ചിരിക്കും, അമ്മച്ചി ഒരു രക്ഷയില്ല. അപ്പോൾ സൂരജ് സോമനാഥൻ ഒരു സന്ദേശം വായിച്ചിരിക്കുന്നു, ആ അമ്മച്ചിക്ക് വിവരമുണ്ടെന്ന്, ആ മുത്തശ്ശിക്ക് വിവരമുണ്ടെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല എനിക്ക് തോന്നുന്നത് അവിടെ പോയിട്ട് അമ്മച്ചിയുടെ രണ്ടു മൂന്ന് ഷോട്ടിൽ ചില നടന്മാരെ കണ്ണിനിരത്തി അവതരിപ്പിക്കുന്ന നന്നായിരിക്കും. കാര്യം ഈ പുഞ്ചിരി അമ്മച്ചി ലോകത്തിൻ്റെ ഒരു കൗതുകമായിരിക്കും.